പ്രിയരെ, വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലൂടിന്റെ ഹൃദയഭൂമി. നോവൽ ഹൃദയഭൂമി, രചന ശിവപ്രസാദ് പാലോട്, അധ്യായം 5, ശബ്ദം വീണ ആർ. രാംസിംഗ് ആദ്യമായി ട്രെയിനിൽ കയറുകയാണ്. ആൽത്തിരക്കും ഒച്ചകളും അവനെ അമ്പരപ്പിച്ചു. ട്രെയിൻ നീങ്ങിത്തുടങ്ങിയപ്പോൾ ശിവജി അവനെ മടിയിലിരുത്തി. ട്രെയിനിന്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മരങ്ങളും വീടുകളും വയലുകളുമെല്ലാം പിറകിലേക്ക് ഓടുന്നു. പരിചിതമായ പ്രദേശങ്ങളെല്ലാം പിറകിലേക്ക് മറയുകയാണ്. ട്രെയിൻ റിക്ഷയിൽ കെട്ടിയ കുതിരയെ പോലെ മുന്നോട്ടു പായുകയാണ്. അതിന്റെ കുലുക്കവും മൂളക്കവും കലർന്ന ശബ്ദത്തിന് രാംസിംഗ് താളം കണ്ടെത്തി. കമ്പാർട്ട്മെന്റിൽ വേറെയും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളും ധാരാളം. ആളുകളെക്കാളേറെ ബാഗുകൾ കിട്ടിയ സ്ഥലത്തൊക്കെ അടുക്കി വച്ചിരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും പുറത്തു വരുന്ന അഴുക്കുമണം. ആംലയെ അമ്മ കമ്പിളി പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ട്രെയിനിന്റെ ജനലിലൂടെ വരുന്ന തണുത്ത കാറ്റ് ഏൽക്കാതിരിക്കാൻ അമ്മ ജനാലകൾ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ ആംല ആദ്യം കരഞ്ഞുണർന്നു. പിന്നെ ട്രെയിനിന്റെ താളം ആസ്വദിച്ചെന്ന വണ്ണം അമ്മയോട് ചേർന്ന് കിടന്നുറങ്ങി. നാട് വിട്ടു പോകുന്നതിനോട് ആദ്യം മുതലേ ഉണ്ടായിരുന്ന എതിർപ്പ് മാറിയിരുന്നില്ല. പക്ഷേ ഒരു വഴിയും കാണാതെ ഉഴറുന്ന ഭർത്താവ് കണ്ടെത്തിയ വഴിയോട് അനിഷ്ടം കാണിക്കാതെ പുറപ്പെടുകയായിരുന്നു അവൾ. വിവാഹത്തിന് മുമ്പോ ശേഷമോ ഇത്ര ദീർഘദൂര യാത്ര ചെയ്തിട്ടില്ല. ജനിച്ചു വളർന്ന ഗലിക്കപ്പുറം മറ്റൊരു സ്ഥലവും കാണാത്ത ബാല്യം. ചെറിയ ക്ലാസുകളിൽ മാത്രം സ്കൂളിൽ പോയ ഓർമ്മ. പിന്നീട് അമ്മയെ സഹായിച്ച് വീടിന്റെ നാല് ചുവരുകൾക്കിടയിൽ ജീവിക്കുന്നതിനിടെയാണ് നാലു ഗലിക്കൾക്കപ്പുറത്തു നിന്നും ശിവജിയുടെ കല്യാണാലോചന. ഇരുമ്പു കമ്പനിയിൽ സ്ഥിരം ജോലിയുള്ള കല്യാണ ചെക്കിനെ വീട്ടുകാർക്ക് ഇഷ്ടമായി. അങ്ങനെ ജനിച്ച വീട് വിട്ട് അതേപോലത്തെ മറ്റൊരു അറയിലേക്ക്. ശിവജിയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയിരുന്നതിനാൽ ശിവജി അല്ലാതെ മറ്റൊരു ആൾപെരുമാറ്റമില്ലാത്ത ആ മുറിയിലേക്ക് ഗൗരി കടന്നു വന്നപ്പോഴാണ് അതൊരു വീടായി മാറിയത്. എന്നും ഒരേ ജോലികൾ. ശിവജിക്കൊപ്പം ഉണരുക, പാലു ചേർക്കാത്ത ചായ ഉണ്ടാക്കി കൊടുക്കുക, എന്നും ഒരേ ആട്ട കൊണ്ട് ചപ്പാത്തി ചുടുക, കറി ഉണ്ടാക്കുക, ഇതിന്റെ തനി ആവർത്തനങ്ങൾ. ദീപാവലിക്കോ ഹോളിക്കോ മാത്രം അടുത്ത ഗലി വരെയുള്ള യാത്രകൾ. ഗലിയിലെ എല്ലാവർക്കും സ്വന്തമായ പൊതുകിണർ. അതിൽ നിന്ന് വെള്ളം കോരി വെളിച്ചമുയരും മുമ്പേ കുളിയും അലക്കും കഴിയണം. പിന്നെ പുരുഷന്മാരുടെ തിരക്കവും. കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷം കുട്ടികളില്ലാതെ ജീവിച്ചു. ഗലിയിലെ ഗണേശന് മുന്നിൽ എന്നും പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കാത്തു കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് രാംസിംഗ്. ഇപ്പോൾ ഇതാ ആംലയും. ഗലിയിലെ ജീവിതത്തിന് നാളെ എന്നൊരു വാക്കില്ല, ഇന്ന് എന്ന് മാത്രമേയുള്ളൂ. അന്നത്തെ ദിവസത്തെ കൂലി കൊണ്ട് അന്നത്തെ ഭക്ഷണം. ഇത്തിരി ആട്ടപ്പൊടിയോ രണ്ട് ഉരുളക്കിഴങ്ങോ ആയിരിക്കും ഓരോ വീട്ടിലും മിച്ചം പിടിക്കാനുണ്ടാവുക. നാളേക്കുള്ളത് നാളെ ഉണ്ടാക്കണം, അഥവാ ഉണ്ടായില്ലെങ്കിൽ അന്ന് വിശപ്പുമായി ഉറങ്ങണം. ഗലി വിടുമ്പോൾ കല്യാണ ദിവസം വീട് വിട്ടു പോന്ന പോലെയായിരുന്നു ഗൗരി. ആംലയും രാംസിംഗും ഇപ്പോൾ തങ്ങളുടെ കൂടെയുണ്ട്. ഇനി എത്തുന്ന നാട്ടിൽ എവിടെയാണാവോ, എന്താണാവോ ജോലി? അവിടുത്തെ ഭാഷ തങ്ങൾക്കറിയില്ല. ഗലിയിൽ എല്ലാവർക്കും ഒരേ ഭാഷയാണ്. അത് കേട്ടു വളർന്നവർക്ക് ഇനി എങ്ങനെ മറുഭാഷ പഠിച്ചെടുക്കാനാകും? അവിടെയും ഹിന്ദി അറിയാവുന്നവർ ഉണ്ടെന്നുള്ളതാണ് ചെറിയ സമാധാനം. ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പുറത്തെ സീറ്റിലിരുന്നവർ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. ചോട്ടു, ബിസ്ക്കറ്റ് ചാഹിയേ? അയാൾ രാംസിംഗിന് നേരെ ബിസ്ക്കറ്റ് നീട്ടി. അവൻ ശിവജിയെയും ഗൗരിയെയും നോക്കി. വാങ്ങിക്കോ, പേടിക്കേണ്ട, അയാൾ പിന്നെയും പറഞ്ഞപ്പോൾ രാംസിംഗ് കൈനീട്ടി ബിസ്ക്കറ്റ് വാങ്ങി.
അയാൾ ശിവജിക്കും ഗൗരിക്കും നേരെയും ബിസ്ക്കറ്റ് നീട്ടി. എങ്ങോട്ട് പോകുന്നു? അയാൾ ചോദിച്ചു. കേരളം. എന്തിനാ പോകുന്നത്? ജോലിക്കാണ് സാബ്, ശിവജി അയാളോട് പറഞ്ഞു. ബീഹാറിൽ എവിടെയാണ്? ജഹനാബാദ്. സാബിന്റെ സ്ഥലം? ഗയ. അയാൾ പിന്നീട് ഒന്നും ചോദിക്കാതെ ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് TTR വന്ന് ടിക്കറ്റ് പരിശോധന തുടങ്ങി. ശിവജി ടിക്കറ്റ് എടുത്തു കാണിച്ചു. തിരിച്ചറിയൽ കാർഡ് വാങ്ങി പരിശോധിച്ച് തല കുലുക്കി കറുത്ത കോട്ടിട്ട് വന്ന അയാളെ രാം സിംഗ് സാഗൂതം നോക്കി. തീവണ്ടി ഏതോ പാലം കടക്കുകയാണ്. ഇപ്പോൾ പുഴ വറ്റിക്കിടക്കുകയാണ്. അവിടെവിടെ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. മഴ നിർത്താതെ പെയ്യുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിരിക്കും പുഴകളിലെ വെള്ളം ഉയരുക. കഴിഞ്ഞ വർഷം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. സിതമഹർഷി, ഷിയോഹർ, മുസഫർപൂർ, കിഷൻഗഞ്ച് ഒക്കെ വെള്ളത്തിനടിയിലായി. കോസിയും ഗന്ധകും ബാഗമതിയും കര കവിഞ്ഞതോടെ വെള്ളപ്പൊക്കമായി. ആളുകൾ എല്ലാം ഇട്ടെറിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഓടി. എത്ര പേർ മരിച്ചെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. റെയിൽപാളങ്ങളും ആശുപത്രികളും സ്കൂളുകളും വെള്ളം കയറി. ദാർധാ നദിയിൽ വെള്ളം പൊങ്ങിയാൽ പിന്നെ ഗലികളിൽ ആർക്കും ഉറക്കമുണ്ടാവില്ല. ഏതു സമയത്തും വെള്ളം ഇരച്ചെത്താം. ചില വർഷങ്ങളിൽ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഗംഗയിൽ വെള്ളമുയർന്നാൽ ഹാജിപൂരിയെ വാളത്തങ്ങൾ എല്ലാം വെള്ളത്തിനടിയിലാവും. അങ്ങനെ ഒരു പ്രളയകാലത്തായിരുന്നല്ലോ ഗൗരിയും താനുമായുള്ള വിവാഹം. ശിവജിയുടെ മനസ്സിലും ഓർമ്മകളുടെ ഒരു പ്രളയമുണ്ടായി. ഗംഗ ബീഹാറിനെ രണ്ടായി മുറിച്ച് കിഴക്കോട്ടൊഴുകുന്നു. വടക്കൻ ബീഹാറിനേക്കാൾ ഭേദം തെക്കൻ ബീഹാറാണ്. വടക്കൻ ബീഹാറിൽ ദാരിദ്ര്യത്തിന്റെ പരകോടികളായ ഗലികൾ, തിരക്കുള്ളതും ഇല്ലാത്തതുമായ ചെറുകവലകൾ, ചാരിവെച്ച അനേകം തുരുമ്പിച്ച സൈക്കിളുകൾ, ചപ്പും കുപ്പയും നിറഞ്ഞ പാതകൾ, പല നിറത്തിലുള്ള ഗുഡ്ക പാക്കറ്റുകൾ തൂങ്ങിക്കിടക്കുന്ന ചായ്പുകടകൾ, അവയോട് ചേർന്ന് ചെറിയ ചായക്കടകൾ, അവയ്ക്കുമീതെ ഉയരുന്ന പുക. തെരുവിലിരുന്നു തന്നെ ആളുകളുടെ തലമുടി വെട്ടുകയും താടി വടിക്കുകയും ചെയ്യുന്ന ഗ്രാമീണരായ ബാർബർമാർ, ഇതിനിടയിലൂടെയൊക്കെ ഓടിച്ചാടി നടക്കുന്ന അഴുക്കു തുണികളിട്ട കുട്ടികൾ, ചില തെരുവുകൾ ടാർപോളിൽ വിരിച്ച് പച്ചക്കറി വിൽക്കുന്നവർ, ഗോതമ്പ് ഉണക്കുന്നവർ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ വാഴക്കുലകൾ സൈക്കിളിൽ കെട്ടിവെച്ച് മാർക്കറ്റുകളിലേക്ക് പോകുന്ന ഗ്രാമീണർ, റെയിൽ പാളങ്ങൾക്കരുകിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചുണ്ടാക്കിയ പാർപ്പിടങ്ങൾ, റെയിലിന് തൊട്ടുവരെ മേഞ്ഞു നടക്കുന്ന ആട്ടിൻ കൂട്ടങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വാഴത്തോട്ടങ്ങൾ, കരിമ്പു തോട്ടങ്ങൾ, മഞ്ഞ വിരിച്ച കടുകുപാടങ്ങൾ, ഉരുളക്കിഴങ്ങ് തോട്ടങ്ങൾ, സൂര്യകാന്തി പാടങ്ങൾ, ലിച്ചി മരങ്ങൾ, അവയിൽ പണിയെടുക്കുന്ന നാട്ടുകാർ, തീവണ്ടി, ഈ കാഴ്ചകളൊക്കെ പിറകിലാക്കുകയാണ്. ഒരു ഇഷ്ടിക ചൂളയിൽ നിന്ന് പുക ഉയർന്ന് ആകാശത്തിൽ വിലയം പ്രാപിക്കുന്നു. നേരം ഉച്ച കഴിഞ്ഞു. ശിവജി കാൽ ചുവട്ടിൽ വച്ചിരുന്ന ബാഗ് തുറന്ന് ചപ്പാത്തി പൊതിഞ്ഞുവെച്ച പൊതിയഴിച്ച് കടലാസ് പ്ലേറ്റിൽ രാംസിംഗിന് നൽകി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രാംസിംഗ് വേഗം കഴിച്ചു. വിശക്കുമ്പോൾ ഭക്ഷണത്തിന് രുചിയേറും. കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കാൻ ശിവജി രാംസിംഗിനെ സഹായിച്ചു. പിന്നെ അയാളും ഒരു ചപ്പാത്തി പൊട്ടിച്ചു തിന്നു. ഇടയ്ക്ക് ആംല ഉണർന്നു. പുതച്ചിരുന്ന സാരിയുടെ മറവിൽ ഗൗരി അവളെ മുലയൂട്ടി. അവൾ പിന്നെ ഏറെ നേരം ഉറങ്ങാതെയിരുന്നു. അമ്മ അവളോട് കൊഞ്ചി പറയുന്നത് കണ്ട് രാംസിംഗ് ചിരിച്ചു. ഇടയ്ക്ക് അമ്മ അവളെ ശിവജിയുടെ കയ്യിലേക്ക് നൽകി. അവളുടെ കുഞ്ഞിക്കൈയിൽ അവൻ പിടിച്ചപ്പോൾ പൂപോലെ മൃദുലമായി വിരലുകൾ കൊണ്ട് അവൾ ഇറുക്കി പിടിച്ചു. ശിവജിയോടും രാംസിംഗിനോടും ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. അമ്മ അപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആംല, ശിവജി വിളിച്ചു. അവൾ അവളുടേതായ ഭാഷയിൽ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ശിവജിയുടെ ഫോൺ ബെല്ലടിച്ചു. അയാൾ ശ്രദ്ധാപൂർവം ആംലയെ ഗൗരിയുടെ കയ്യിൽ കൊടുത്ത് ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു. ശിവജി ഭായ്, ഉദയാണ്. യാത്ര എങ്ങനെയുണ്ട്? നല്ല യാത്ര ഉദയ്. നീ എവിടെയെത്തി? ഞാൻ കമ്പനിയിൽ നിന്നും ഇറങ്ങി ഭായ്,
കുട്ടികളെ ശ്രദ്ധിക്കണേ, ആംലയെ പ്രത്യേകിച്ചു. ഞാൻ പിന്നെ വിളിക്കാം. ശരിയുടേ. ഉപേക്ഷിച്ചുപോയ പിതാവിന്റെ മുഖം തന്നിൽ കണ്ടു സ്നേഹിച്ച ഉദയ്, തന്റെ ഈ യാത്ര കൂടി കാരണക്കാരനായ ഉദയ്. ഭഗവാൻ പലതരത്തിൽ മുന്നിൽ വരും. ജയ് ശ്രീറാം. രാംസിംഗിനെ ക്ഷീണം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇടയ്ക്ക് ഒരിടത്ത് തീവണ്ടി നിർത്തിയപ്പോൾ ശിവജി മൂന്നു പേർക്കും ചായ വാങ്ങി നൽകി. ജനാലക്കരികിൽ തേങ്ങാപ്പൂളും വാഴപ്പഴവും വിൽക്കുന്ന കുട്ടികൾ രാംസിംഗിനേക്കാൾ കൂടിപ്പോയാൽ 2 വയസ്സ് അധികം കാണും. ചെരിപ്പിടാത്ത കാലുകൾ കൊണ്ട് അവർ ഓരോ ജനാലയിലേക്കും ഓടിയെത്തുന്നു. ജീവിക്കുവാനുള്ള കഷ്ടപ്പാടുകൾ. ഇനിയും എത്രയോ നേരം ഇരിക്കണമെന്ന് ശിവജി അവനോട് പറഞ്ഞു. അവൻ അച്ഛന്റെ മടിയിലേക്ക് തല ചായ്ച്ച് മയങ്ങാൻ തുടങ്ങി. രാംസിംഗ് പിന്നെ ഉണർന്നപ്പോൾ നേരം രാത്രിയായി തുടങ്ങിയിരിക്കുന്നു. ട്രെയിനിന്റെ വേഗത്തിനൊപ്പം പിറകിലേക്ക് പായുന്ന വിളക്കുമരങ്ങൾ, വഴിയരികിൽ രാത്രി ഒരുക്കുന്ന ദീപാവലി പോലെ. തണുപ്പ് കൂടിയതോടെ ശിവജി രാംസിംഗിനെ കമ്പിളിക്കുപ്പായം ഇടുവിപ്പിച്ചു. തീവണ്ടിക്കുള്ളിൽ ഇപ്പോൾ ബൾബുകൾ ഇട്ടിട്ടുണ്ട്. മുകളിലെ ബർത്തുകളിൽ ഇരുന്ന് ചിലർ എഴുന്നേറ്റിരുന്ന് ഫോണുകളിൽ നിന്ന് പാട്ട് കേൾക്കുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ബൾബുകളെല്ലാം കെടുത്തി. പിന്നെ തീവണ്ടി വിളക്കുകാലുകൾക്ക് അരികിലൂടെ പോകുമ്പോൾ വെളിച്ചത്തിന്റെ ഒരു തിരമാല തീവണ്ടി മുറിയിലൂടെ പോകും. പിന്നെയും ഇരുട്ടു തന്നെ. ഇടയ്ക്ക് എതിരെ നിന്നും ഒരു തീവണ്ടി വശത്തുള്ള പാളത്തിലൂടെ ഒരു മിന്നായം പോലെ പാഞ്ഞുപോയി. ഗലിയിൽ കളിക്കുമ്പോൾ ആകാശത്ത് ഒരു മുരൾച്ച കേട്ടാൽ കുട്ടികൾ വട്ടം കൂടി നിന്ന് മുകളിലേക്ക് നോക്കും. കൂട്ടത്തിൽ ആരെങ്കിലും വിമാനത്തെ കണ്ടാൽ സന്തോഷത്തോടെ വിളിച്ചു പറയും. അപ്പോൾ മറ്റെല്ലാവരും അങ്ങോട്ട് നോക്കും. ആകാശത്തിന്റെ ഉയരത്തിൽ പറക്കുന്ന ഒരു വെള്ളപ്പറവ. രാത്രിയിൽ വിമാനം പോകുമ്പോൾ അതിൽ കണ്ണു ചിമ്മുന്ന ചെറിയ വെളിച്ചം. സരോജിനി ദീദി, രൺവീർ, ബോല ഒക്കെ ഇപ്പോൾ ഉറങ്ങിക്കാണും. രാംസിംഗ് ഓർത്തു. സരോജിനി ദീദിയുടെ കയ്യിൽ സ്ലേറ്റ് ഉണ്ട്. അതിൽ പെൻസിൽ കൊണ്ട് സരോജിനി ദീദി അക്ഷരങ്ങൾ എഴുതി രാംസിംഗിനെ കാണിക്കും. ചിത്രങ്ങൾ വരയ്ക്കും. ചിലപ്പോഴൊക്കെ രാംസിംഗിനെ കൊണ്ട് ചിത്രം വരപ്പിക്കും. രൺവീറിന്റെ അച്ഛനെ രാംസിംഗിന് പേടിയാണ്. രാത്രിയായാൽ മദ്യപിച്ചു വരും. പാവം രൺവീറും അമ്മയും. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും വഴക്കിടും. ഗലിയിലെ എല്ലാ വീട്ടുകാരെയും ചീത്ത പറയുന്നു. പക്ഷേ രൺവീറിനെ അച്ഛനെ ഇഷ്ടമാണ്. അച്ഛൻ അവനെ കാർണിവലിന് കൊണ്ടുപോയിട്ടുണ്ട്. പല നിറത്തിലുള്ള ബലൂണുകൾ വാങ്ങിക്കൊടുത്തിട്ടുമുണ്ട്. ഗംഗാ ആരതി കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. സോൺപൂരിലെ ചന്ത കാണിച്ചു കൊടുത്തിട്ടുണ്ടത്രേ. ആനകൾ, കുതിരകൾ എന്നിവയൊക്കെയുള്ള ചന്ത, സർക്കസും മരണക്കിണറും ഒക്കെ അവൻ കണ്ടിട്ടുണ്ടത്രേ. അക്കഥകളൊക്കെ അവൻ പറയുമ്പോൾ രാംസിംഗിന് രൺവീറിന്റെ അച്ഛനോടുള്ള പേടി കുറയും. ദീപാവലിക്ക് ഗലി നിറയെ ദീപങ്ങൾ തെളിയും. 1000 വിളക്കുകൾ ഒന്നിച്ചു പ്രകാശിക്കും. പിന്നെ ഹോളിക്ക് പല നിറങ്ങൾ പരസ്പരം പൂശി നിറത്തിൽ കുളിച്ചു നടക്കുന്ന കുട്ടികൾ, നിറങ്ങളിൽ കുളിച്ച് ആഹ്ലാദിക്കുന്ന കുട്ടികൾ. രാംസിംഗ് അതെല്ലാം ഓർത്തു. അപ്പോൾ അവന് സങ്കടം വന്നു. കണ്ണുകൾ നീരിത്തുടങ്ങി. അച്ഛൻ സീറ്റിലേക്ക് ചാരിക്കിടന്ന് ഉറങ്ങുകയാണ്. അമ്മ ഉറങ്ങുമ്പോഴും ആംലയെ കൈകൊണ്ട് ചുറ്റി മാറോട് ചേർത്തിരിക്കുന്നു. തീവണ്ടി മുറിയിലെ ഇരുട്ടിനോട് രാംസിംഗ് തേങ്ങി. പിന്നെ അച്ഛന്റെ മടിയിലേക്ക് തല ചായ്ച്ചു. തണുപ്പും ക്ഷീണവും അവന്റെ മുതുകത്ത് തലോടിയപ്പോൾ സ്വപ്നങ്ങളിൽ അവൻ ഗലിയിൽ കള്ളനും പോലീസും കളിച്ചു.